ഹലോ എവ്രി വൺ, പാചകവും രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് പിക്കിളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെ. അര കിലോ ഡേറ്റ്സ് വെച്ചാൽ ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഒരു പാനിലേക്ക് കാൽ കപ്പ് നല്ലെണ്ണ ഒഴിക്കുക. അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണ തന്നെ നല്ലത്. എണ്ണയൊന്ന് ചൂടാവുമ്പം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടുമ്പം ഒരു രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. അതിലേക്കൊരു 4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ അതെല്ലാം കൂടെ വഴറ്റുക. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ബ്രൗൺ ആയി പോകരുത്, അന്നേരം അതിന് വേറെ ഒരു ടേസ്റ്റ് വരും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. അഥവാ അച്ചാറുണ്ടാക്കുമ്പം നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയിലിട്ടേ ഇത് ചെയ്യാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ 1 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇടാം. 1-2 മിനിറ്റ് എല്ലാം കൂടെ നന്നായിട്ട് കിടന്നൊന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചാൽ ഡേറ്റ്സ് അതിലേക്കിടാം. ഡേറ്റ്സ് അരിയുമ്പോൾ ഒത്തിരി പൊടിയായിട്ട് അരിയണ്ട, നീളത്തിൽ നീളത്തിൽ അതരിയാം. ഡേറ്റ്സ് എല്ലാം അതിലിട്ട് എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അഥവാ വെള്ളം കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്, ചൂടുവെള്ളമേ ഒഴിക്കാവൂ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു 4-5 മിനിറ്റ് ചെറിയ തീയിൽ വേവാൻ വെക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് പിക്കിൾ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊന്നും കൊള്ളത്തില്ല, ഇത് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ സാധനമാണ്. ഇതിൻ്റെ ചെറിയ ഒരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.